ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഞ്ചാം ക്ലാസ് അൽ ഫിഖുൽ ഇസ്ലാമി. ആദ്യം അഹ്കാമുൽ ഇസ്ലാം എന്നായിരുന്നു, ഇപ്പോൾ ഫിഖുൽ ഇസ്ലാം എന്ന പേരിലാണ് ആ ബുക്ക്. അപ്പോൾ എക്സാമിനും ആ പേരായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നത്. 2023 ഹാഫ് ഇയർലി എക്സാമിൻ്റെ ചോദ്യ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. മുൻകഴിഞ്ഞ ഭാഗങ്ങളൊക്കെ 2022-21 അഹ്കാമുൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചോദ്യ പേപ്പർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്ലേലിസ്റ്റ് തിരികെ വേണ്ടവർ എൻ്റെ മൊബൈൽ നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി. 82-89-89-29-85 ഈ മൊബൈൽ നമ്പറിൽ കമൻ്റ് ചെയ്താൽ പ്ലേലിസ്റ്റ് അയച്ചു തരാം. അപ്പോൾ ചോദ്യ പേപ്പർ ഇനി തിരയുന്നവർ അഹ്കാമുൽ ഇസ്ലാം എന്ന് കണ്ടിട്ട് കൺഫ്യൂഷൻ ആവണ്ട, അഹ്കാമുൽ ഇസ്ലാം തന്നെയാണ് ഫിഖുൽ ഇസ്ലാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾക്ക് കോളത്ത് ശരി അടയാളപ്പെടുത്താനാണ്. 1 ചോദ്യം എന്താണ്? കസ്റാക്കാൻ പറ്റാത്ത നിസ്കാരം. കസ്റാക്കാൻ പറ്റാത്ത നിസ്കാരം ഏതാണ്? അപ്പോൾ എന്താണ് കസ്റാക്കി നിസ്കരിക്കുക എന്ന് മനസ്സിലാക്കാഞ്ഞാൽ ഈ ഉത്തരം തെറ്റിയിട്ട് അടയാളപ്പെടുത്തി പോകും. കസ്റാക്കി നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ 4 റക്കായത്തുള്ള നിസ്കാരത്തെ 2 റക്കായത്താക്കി ചുരുക്കി നിസ്കരിക്കുന്നതിനാണ് കസ്റാക്കി നിസ്കരിക്കുക എന്ന് പറയാം. മനസ്സിലാക്കുക, 4 റക്കായത്തുള്ള നിസ്കാരത്തെ 2 റക്കായത്താക്കി നിസ്കരിക്കുന്നതിനാണ് കസ്റാക്കി നിസ്കരിക്കുക എന്ന് പറയാം. അപ്പോൾ ഇവിടെ ലൊഹറും ഇഷാവും 4 റക്കായത്തുണ്ട്, അതിനെ കസ്റാക്കി നിസ്കരിക്കാം. ഇവിടെ കസ്റാക്കി നിസ്കരിക്കാൻ പറ്റാത്ത നിസ്കാരമാണ് ചോദിച്ചത്. അപ്പോൾ ഏതാണ്? മഗ്രിബാണ് ശരിയായത്. 3 റക്കായത്തുള്ള നിസ്കാരമാണ്, അതിനെ കസ്റാക്കാൻ പറ്റില്ല. അപ്പോൾ മനസ്സിലാക്കുക, ചോദ്യം മനസ്സിലാക്കാഞ്ഞാൽ തെറ്റിപ്പോകുന്ന ഒരു ചോദ്യമാണത്. അടുത്തതാ, മുമ്പ് ഉലോ സുന്നത്തുള്ള കാര്യം. ചില കാര്യങ്ങൾക്ക് മുമ്പ് ഉലോ ചെയ്യൽ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞു. ഏതാണ്? അദാൻ വിളിക്കാന് മുമ്പ് ഉലോ സുന്നത്തുണ്ട്. മനസ്സിലായില്ലേ? അപ്പം അതിന് ശരി അടയാളപ്പെടുത്താം. കോപമുണ്ടായാൽ ശേഷം ഉലോ ചെയ്യലാണ് സുന്നത്ത്. കുറ്റകരമായ സംസാരം അത് കഴിഞ്ഞ ശേഷമാണ് ഉലൂവ് സുന്നത്ത്. അപ്പോൾ മനസ്സിലാക്കുക. അടുത്ത, ജനാബത്തുള്ളവർക്ക് ഹറാമാണ്. ജനാബത്തുള്ളവർക്ക് ഹറാമാണ് എന്ത്? തവാഫ്. തവാഫ് ജനാബത്തുള്ളവർക്ക് ഹറാമായ കാര്യമാണ്. അവർ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായ ശേഷം മാത്രമേ അവർക്ക് തവാഫ് ചെയ്യാൻ പാടുള്ളൂ. അടുത്തെന്താണ്? 5 വക്ത് നിസ്കാരം മസ്ജിദിൽ വെച്ചാവൽ എന്താണ്? മസ്ജിദിൽ വെച്ചാവലെന്താണ്? സുന്നത്താണ്. സുന്നത്ത്. 5 വക്ത് നിസ്കാരം മസ്ജിദിൽ പള്ളിയിൽ വെച്ചാവൽ സുന്നത്താണ്. അത് ശരി അടയാളപ്പെടുത്താം. അടുത്തത്, ഹയല് രക്തത്തിന്റെ കൂടിയ പരിധി. ഹയല് രക്തം കൂടിയാൽ എത്ര ദിവസമാണ്? ഹയല് രക്തം കൂടിയാൽ 15 ദിവസം. കുറഞ്ഞത് 1 നിമിഷം. സാധാരണ 6-7 ദിവസം. കൂടിയാൽ 15 ദിവസം. മനസ്സിലാക്കുക. അടുത്തത്, 2 ഹുത്തുബകൾക്കിടയിൽ ഇരിക്കൽ. 2 ഹുത്തുബകൾക്കിടയിൽ ഇരിക്കൽ എന്താണ്? ഹുത്തുബയുടെ ഷർത്താണ്. ഹുത്തുബയുടെ ഷർത്താണ് 2 ഹുത്തുബകൾക്കിടയിൽ ഇരിക്കൽ. മനസ്സിലാക്കുക. അടുത്ത, ഇനി ചേരുംപടി ചേർക്കാനാണ്. എന്താണ് സിറാത്തുൽ മുസ്തഖീം? സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ എന്താണ്? നേർമാർഗം. നേർമാർഗം. അപ്പൊ അതിന്റെ സി എഴുതാം. യൗമുദ്ദീൻ. യൗമുദ്ദീൻ എന്താണ്? പ്രതിഫലം നൽകുന്ന നാൾ. ദീന്, യൗമുദ്ദീൻ, യൗമ ദിവസം. യൗമുദ്ദീൻ, പ്രതിഫലം നൽകുന്ന നാള്. അപ്പൊ അതിന്റെ ഈ ആണ് എഴുതേണ്ടത് കേട്ടോ അവിടെ. ഈ മനസ്സിലാക്കാം. അടുത്ത, ലോലീൻ. ലോലീൻ. ലോലീൻ എന്ന് പറഞ്ഞാൽ വഴി പിഴച്ചവർ. വഴി പിഴച്ചവർ. അപ്പൊ അതിന്റെ ഡി നമുക്ക് അവിടെ എഴുതാം. അടുത്തത് എന്താണ്? അൻഅംത അലൈഹിം. അൻഅംത അലൈഹിം എന്താണ്? നിന്റെ കോപത്തിനിരയായവർ. നിന്റെ കോപത്തിനിരയായവർ. അൻഅംത അലൈഹിം. അപ്പൊ അതിന്റെ എ എഴുതാം. അടുത്തതാ, അൽ മാളൂബി അലൈഹിം. മാളൂബി അലൈഹിം. നീ അനുഗ്രഹിച്ചവർ. നീ അനുഗ്രഹിച്ചവർ. അപ്പൊ ഈ മാച്ച് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ പാഠഭാഗത്ത് വന്നിട്ടുണ്ടല്ലേ, നിങ്ങളെ കഥ അഫ്ലഹൽ മുഅ്മിനീ എന്നുള്ള പാഠത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഇനി റിവിഷനായിട്ട് ഈ ചോദ്യ പേപ്പർ ഉപയോഗിച്ച് പഠിക്കുന്നവർ ആ പാഠഭാഗത്തിൽ നിന്ന് അത് നന്നായി മനസ്സിലാക്കിയിട്ട് പഠിക്കട്ടാ. അതിൽ ഫാത്തിഹയുടെ അർത്ഥമാണ് പറയുന്നത്. മനസ്സിലാക്കിയിട്ട് പഠിക്കാം.
അടുത്തത് എന്താണ്? പൂരിപ്പിക്കാനാണ്. ഒന്നാമത്തത് പൂരിപ്പിക്കാനുള്ളത് എന്താണ്? ഇവിടെ വന്നേ കാണാൻ കഴിയാത്ത ചെറുതായ നജസ് ഡേഷ് ഇളവുണ്ട്. എപ്പോഴാണ് ചെറുതായ നജസ് ഇളവുള്ളത്? നമ്മൾ വെള്ളത്തിൽ ഇളവുള്ളത്, നിസ്കാരത്തിൽ ഇളവുള്ളത്, ഭക്ഷണത്തിൽ ഇളവുള്ളത്, അങ്ങനൊക്കെ പ്രത്യേകം പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതാണ് കാണാൻ കഴിയാത്ത ചെറുതായ നജസ് എല്ലായിടത്തും ഇളവുണ്ട്. എല്ലായിടത്തും ഇളവുണ്ട് എന്നാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. അടുത്ത് തയമ്മുമിൽ ആദ്യം മുഖവും പിന്നീട് ഡേഷും തടവണം. എന്താണ്? പിന്നീട് രണ്ടു കൈയും തടവണം എഴുതുക. തയമ്മുമിൽ ആദ്യം മുഖവും പിന്നീട് രണ്ടു കൈയും തടവണം. അപ്പൊ രണ്ടു കൈയും അവിടെ എഴുതട്ടാ. അടുത്തത് എന്താണ്? കസ്റാക്കി നിസ്കരിക്കാൻ ചുരുങ്ങിയത് ഡേഷ് കിലോമീറ്റർ ദൂരമുള്ള ഹലാലായ യാത്രയായിരിക്കണം. എത്ര കിലോമീറ്റർ ആണ്? 132 കിലോമീറ്റർ. ഹലാലായ 132 കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്രക്കാണ് കസ്റാക്കി നിസ്കരിക്കാൻ പറ്റുക. അടുത്തതാ, അല്ലാഹുമ്മ ഗഫിർ ലന വലി വാലിദീന ഡേഷ് കമാ റബ്ബയാനി സഗീറ. എന്താണ് അവിടെ? റബ്ബിർഹുംഹുമ കമാ റബ്ബയാനി സഗീറ. റബ്ബിർഹുംഹുമ കമാ റബ്ബയാനി സഗീറ. നിസ്കാര ശേഷമുള്ള ദുആ അല്ലേ, ദുആയിൽ നിന്നാണ് ഈ ഒരു ലഫ്ല് വന്നത്. മനസ്സിലാക്ക, ഈ ഒരു ദുആയിൽ നിന്നുള്ള ഒരു വരിയാണ് ഈ വന്നത്. മനസ്സിലാക്ക, അതുപോലെ ഇനി പഠിക്കുന്നവർക്ക് ഇത് തന്നെ വരണമെന്നില്ല, വേറെ ഭാഗങ്ങളൊക്കെ വരാം. അതുകൊണ്ട് നിസ്കാര ശേഷം ചൊല്ലേണ്ട ദുആ ഉണ്ട് പാഠത്തിൽ അല്ലേ, അത് നന്നായി മനസ്സിലാക്കി പഠിക്കുക, അപ്പോഴാണ് ഇത് എഴുതാൻ കഴിയുള്ളൂ. അടുത്തത് എന്താണ്? ജോയിലത്തിൽ ഈ അർലു, ജോയിലത്തിൽ അർലു ഡേഷ് വത്തഹൂറ. എന്താണ്? നാലാമത്തെ ചാപ്റ്ററിന്റെ അടിയിൽ ബോക്സിലായിട്ട് വന്നതാണ് അല്ലേ. ജോയിലത്തിൽ അർലു മസ്ജിദം വത്തഹൂറ, ഭൂമി എനിക്ക് മസ്ജിദും ശുദ്ധീകരണ വസ്തുവുമാക്കി തന്നിരിക്കുന്നു. മസ്ജിദൻ, അപ്പൊ അവിടെ എഴുതണ്ട മസ്ജിദൻ. നിൽക്കാൻ കഴിവുള്ളവർ ഫർള് നിസ്കാരം ഡേഷ് പാടില്ല. എന്താണ്? നിൽക്കാൻ കഴിവുള്ളവർ ഫർള് നിസ്കാരം ഇരുന്ന് നിസ്കരിക്കാൻ പാടില്ല. ഫർള് നിസ്കാരങ്ങള് ഇരുന്ന് നിസ്കരിക്കാൻ പാടില്ല, സുന്നത്തുകൾ ഇരുന്നും നിസ്കരിക്കാം. അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അടുത്തത് എന്താണ്? ഒറ്റ വാക്കിൽ ഉത്തരം എഴുതണം. തയമ്മും ചെയ്യുന്നവൻ എത്ര തവണ മണ്ണടിച്ചെടുക്കണം? എത്ര തവണ മണ്ണടിച്ചെടുക്കണം? രണ്ട് തവണ. രണ്ട് തവണയാണ് മണ്ണടിച്ചെടുക്കേണ്ടത്. അടുത്തത് തയമ്മും ചെയ്യുന്നവൻ എത്ര തവണ മണ്ണടിച്ചെടുക്കണം? എത്ര തവണയാണ്? രണ്ട് തവണയാണ് മണ്ണടിച്ചെടുക്കേണ്ടത്. ഒന്ന് മുഖത്തിന് വേണ്ടിയും മറ്റത് രണ്ട് കൈകൾ തടവാൻ വേണ്ടിയും. മനസ്സിലാക്കുക. അടുത്ത ചെയ്യൽ അനുവദനീയമായ ഒരു കാര്യം എന്താണ്? ചെയ്യൽ അനുവദനീയമായ ഒരു കാര്യം എന്താണ്? പാൽ കുടിക്കൽ. പാൽ കുടിക്കൽ അനുവദനീയമായ കാര്യമാണ്. ഹലാലായ കാര്യം ചെയ്യൽ അനുവദനീയമായ ഒരു കാര്യം. പാല് കുടിക്കൽ, സ്വാദുള്ള ഭക്ഷണം കഴിക്കലൊക്കെ ഹലാലായ കാര്യമാണ്. മുബാഹ് എന്നും ഹലാലിന് മറ്റൊരു പേരുണ്ട്, മനസ്സിലാക്കുക. അടുത്തത് ജുമാ ഹുത്തുബ ഏത് ഭാഷയിലായിരിക്കണം? ഏത് ഭാഷയിലാണ്? അറബി ഭാഷയിലായിരിക്കണം. ജുമയുടെ ഹുത്തുബ അറബി ഭാഷയിലായിരിക്കണം. അടുത്തത് ശേഷം കുളി സുന്നത്തായ ഒരു കാര്യം. ചില കാര്യങ്ങൾക്ക് ശേഷം കുളി സുന്നത്തുണ്ട്. ഏതാണ്? മയ്യിത്ത് കുളിപ്പിക്കുക, മുടി വെട്ടുക, മീശ വെട്ടുക, ശരീരത്തിൽ അഴുക്കാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ശേഷം കുളിക്കൽ സുന്നത്താണ്, മനസ്സിലാക്കുക. അടുത്തത് പ്രസവരക്തം സാധാരണ എത്ര ദിവസമാണ്? പ്രസവരക്തം സാധാരണ 40 ദിവസമാണ്. 40 പ്രസവരക്തം സാധാരണ 40 ദിവസം, മനസ്സിലാക്കുക. കുറഞ്ഞത് ഒരു സെക്കൻഡ്, കൂടിയാല് 60 ദിവസം. അടുത്തത് ഒരു തയമം കൊണ്ട് എത്ര സുന്നത്ത് നിസ്കാരം നിർവഹിക്കാം? എത്ര സുന്നത്ത് നിസ്കാരം നിർവഹിക്കാം? എത്രയും നിസ്കരിക്കാം. സുന്നത്ത് നിസ്കാരങ്ങളും ജനാസ നിസ്കാരങ്ങളൊക്കെ ഒരു തയമ്മം കൊണ്ട് എത്രയും നിസ്കരിക്കാം. ഫർള് നിസ്കാരം ഒന്ന് മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ, മനസ്സിലാക്കുക. ഒരു തയമ്മം കൊണ്ട് ഒരു ഫർള് നിസ്കാരമേ നിസ്കരിക്കാൻ പാടുള്ളൂ. ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. ഇരുന്ന് നിസ്കരിക്കുന്നവൻ എങ്ങനെയാണ് റുക്കു ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഇരുന്ന് നിസ്കരിക്കുന്നവൻ റുക്കു ചെയ്യേണ്ടത്?
നെറ്റി മുട്ടും കാലിന് നേരെയാകത്തക്ക വിധം കുനിഞ്ഞ് റുക്കൂ ചെയ്യുക. റുക്കൂ ചെയ്യേണ്ടത് നെറ്റി മുട്ടും കാലിന് നേരെയാകത്തക്ക വിധം കുനിഞ്ഞാണ് റുക്കൂ ചെയ്യേണ്ടത്. മനസ്സിലാക്കുക. അപ്പൊ ഇതുപോലെ എങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം വന്നാലോ, റുക്കൂയിൽ നെറ്റി മുട്ടും കാലിന് നേരെയാകത്തക്ക വിധം കുനിഞ്ഞാണ് റുക്കൂ ചെയ്യേണ്ടത്. അതിനേക്കാൾ റുക്കൂയിൽ കുനിഞ്ഞതിനേക്കാൾ കൂടുതൽ കുനിഞ്ഞ് സുജൂദ് നിർവഹിക്കുക. മനസ്സിലാക്കുക കേട്ടോ, സുജൂദ് എങ്ങനെയാണ് റുക്കൂ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇരുന്ന് നിസ്കരിക്കുന്നവർ. അടുത്തത് ജുമാ ഹുത്തുബയുടെ റുക്കുനുകളിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക. ജുമയുടെ ഹുത്തുബ റുക്കുനുകള് അഞ്ചെണ്ണാണ്. ഹുത്തുബക്ക് അഞ്ച് റുക്കുനുകളുണ്ട്. അതിന്ന് രണ്ടെണ്ണം എഴുതുക. അള്ളാഹുവിനെ സ്തുതിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തു ചൊല്ലുക, അള്ളാഹു താലാക്ക് തഖ്‌വ ചെയ്ത് ജീവിക്കാൻ ഉപദേശിക്കുക. ഇങ്ങനെ മൂന്നെണ്ണം രണ്ട് ഹുത്തുബയിലും നിർവഹിക്കണം. അത് നിർബന്ധമാണ്. പിന്നെയും പറയുന്നുണ്ട്, അപ്പൊ അതൊക്കെ പാഠത്തിൽ നന്നായി മനസ്സിലാക്കി പഠിക്കുക. രണ്ട് ഹുത്തുബയിലും നിർബന്ധമുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. രണ്ട് ഹുത്തുബകളാണുള്ളത്, അതൊക്കെ മനസ്സിലാക്കുക. ഹുത്തുബ അറബിയിലായിരിക്കല് നിർബന്ധമാണ്. അടുത്തത് മസ്ജിദായി വഖഫ് ചെയ്യാത്ത സ്ഥലത്ത് ജമാഅത്ത് നടക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ത്? മസ്ജിദായി വഖഫ് ചെയ്യാത്ത സ്ഥലത്ത് ജമാഅത്ത് നടക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്താണ്? മസ്ജിദായി വഖഫ് ചെയ്യാത്ത സ്ഥലങ്ങളിൽ ജമാഅത്ത് നടക്കുമ്പോൾ ജമാഅത്തിൽ ഇമാമിനെയോ ഇമാമിനെ കാണുന്നവരെയോ കാണും വിധം നിൽക്കൽ ഷർത്താണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്, ജമാഅത്തിൽ ഇമാമിനെയോ ഇമാമിനെ കാണുന്നവരെയോ കാണും വിധം നിൽക്കൽ ഷർത്താണ്, ജമാഅത്തിന്റെ ഷർത്താണ്. അപ്പൊ അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അടുത്തത് ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന ദുആ ഏതാണെന്ന് ചോദിച്ചതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി ഒന്ന്, എന്തായിരുന്നു പറഞ്ഞത്? അർദ്ധരാത്രിയിലും ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവുമുള്ള ദുആ ആണ് ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന ദുആ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിയോട് മറുപടി പറഞ്ഞത്. ഒരു സഹാബി ചോദിച്ചതാണ് ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന ദുആ ഏതാണെന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ് അർദ്ധരാത്രിയിലും ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവുമുള്ള ദുആ ആണ്. അടുത്തത് മുമ്പ് കുളി സുന്നത്തായ നാല് കാര്യങ്ങൾ എഴുതുക. മുമ്പ് കുളിക്ക സുന്നത്തായ നാല് കാര്യങ്ങൾ, കുറെ കാര്യങ്ങൾ പാഠത്ത് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ജുമാ നിസ്കാരത്തിന്റെ മുമ്പ് കുളിക്ക സുന്നത്താണ്. പെരുന്നാൾ നിസ്കാരം, ഗ്രഹണ നിസ്കാരം, എഴുത്തിക്കാഫ്, അദാൻ വിളിക്കുക, പള്ളിയിൽ പ്രവേശിക്കുക, നല്ല സദസ്സിൽ പങ്കെടുക്കുക, അതൊക്കെ ചെയ്യുമ്പോൾ മുമ്പ് കുളിക്കല് സുന്നത്തുള്ള കാര്യമാണ്. അപ്പൊ ഇന്ന് നാലെണ്ണം എഴുതാനാണ് ഇവിടെ പറഞ്ഞത്. അടുത്തത് ഉളൂഇന്റെ അവയവങ്ങളിൽ മുറിവുള്ളവൻ എപ്പോഴാണ് തയമം ചെയ്യേണ്ടത്? ഉളൂഇന്റെ അവയവങ്ങളിൽ മുറിവുള്ളവൻ എപ്പോഴാണ് തയമം ചെയ്യേണ്ടത്? ഉളൂഇൽ മുറിവുള്ള അവയവം കഴുകുമ്പോൾ, ഉളൂഇല് മുറിവുള്ള അവയവം കഴുകുമ്പോഴാണ്, കഴുകുന്ന സമയത്താണ് തയമം ചെയ്യേണ്ടത്. അതായത് ഉളൂഇന്റെ അവയവമായ കയ്യിലാണ് മുറിവുള്ളത്. അപ്പൊ നമ്മൾ ഉളൂ എടുക്കുമ്പം മുഖം കഴുകി പിന്നെ കൈ രണ്ടും കഴുകേണ്ട സമയം എത്തുമ്പോഴാണ് തയമം ചെയ്യേണ്ടത്. അപ്പൊ മനസ്സിലാക്കുക, എഴുതേണ്ട രൂപം ഇങ്ങനെയാണ്, ഉളൂഇൽ മുറിവുള്ള ഭാഗം കഴുകുമ്പോഴാണ് തയമം ചെയ്യേണ്ടത്. മുറിവിൻ്റെ അവയവം കഴുകുമ്പോഴാണ് തയമം ചെയ്യേണ്ടത്. അങ്ങനെ എഴുതുക. അടുത്തതെന്താണ്? നിർബന്ധമായ കുളിക്ക് എങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്? നിർബന്ധമായ കുളിക്ക് എങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്? ശർഇയായ കുളി. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യലാണ്. നിർബന്ധമായ കുളിക്ക് നിയ്യത്ത് ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ചാൽ, വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ വേണ്ടിയാണ് ഞാൻ കുളിക്കുന്നത്. നിയ്യത്തോടു കൂടി ശരീരത്തിലെ മുഴുവൻ ഭാഗത്തും വെള്ളം ഒലിപ്പിക്കലാണ് ശർഇയായ കുളി. നിയ്യത്തോടു കൂടി ശരീരത്തിലെ മുഴുവൻ ഭാഗങ്ങളും വെള്ളം ഒലിപ്പിക്കലാണ് ശർഇയായ കുളി. അപ്പൊ നിർബന്ധമായ കുളി എന്ന് പറഞ്ഞാലും ശർഇയായ കുളി എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. അപ്പൊ ശർഇയായ കുളിക്ക് എങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാല്, വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഞാൻ കുളിക്കുന്നു എന്ന് കരുതലാണ് നിയ്യത്ത്. മനസ്സിലാക്കുക. അടുത്തത് ഹജ്ജ് യാത്രയിൽ കരഞ്ഞുകൊണ്ടിരുന്ന ആയിഷ ബി റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമാധാനിപ്പിച്ചത് എങ്ങനെ? എങ്ങനെയാണ് സമാധാനിപ്പിച്ചത്? ആർത്തവം സ്ത്രീകളുടെ പ്രകൃതിയാണ്. ആർത്തവം സ്ത്രീകളുടെ പ്രകൃതിയാണ്. തവാഫ് ഒഴികെ
ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്യുക തവാഫ് ചെയ്യുക ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്യുക ഇത് പറഞ്ഞാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയെ ആശ്വസിപ്പിച്ചത് മനസ്സിലാക്കുക അടുത്തത് അഞ്ച് വരിയിൽ കുറയാതെ ഉപന്യസിക്കാനാണ് അഹ്കാമു ശർഇയ ശർഇയായ അഞ്ച് വിധികൾ ശർഇയായ അഞ്ച് വിധികളെ കുറിച്ചിട്ട് എഴുതണം വാജിബ് ഹറാമ് മക്രൂഹ് മന്ദൂബ് ഹലാല് അത് ഓരോന്നും എഴുതിയിട്ട് അതിനെ കുറിച്ചിട്ട് വിവരിച്ച് എഴുതണം എന്താണ് മക്രൂഹ് എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്താൽ ശിക്ഷയില്ലെങ്കിലും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതാണ് കറാഹത്ത് അതിനാണ് മക്രൂഹ് എന്ന് പറയുന്നത് പിന്നെ അടുത്തത് എന്താണ് ചെയ്യൽ നിർബന്ധവും ഉപേക്ഷിക്കാൻ പാടില്ലാത്തതുമാണ് വാജിബ് വാജിബിന് ഫർള് എന്നും പേരുണ്ട് ചെയ്താൽ പ്രതിഫലമുള്ളതും ഉപേക്ഷിക്കുന്നത് വിരോധമില്ലാത്തതുമാണ് സുന്നത്ത് സുന്നത്തിന് മന്ദൂബ് എന്നും പേരുണ്ട് ചെയ്യൽ ശിക്ഷാർഹവും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതുമാണ് ഹറാം മുബാഹിന് ശിക്ഷയും കൂലിയുമില്ല അതാണ് ഹലാല് അപ്പൊ ഒക്കെ മനസ്സിലാക്കി പഠിച്ചിട്ട് അഞ്ച് വരിയിൽ കുറയാതെ എഴുതാൻ കഴിയണം അപ്പൊ അതുപോലെ ഇനി റിവിഷനായിട്ട് പഠിക്കുന്നവര് അതൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക എഴുതാൻ കഴിയുന്ന രീതിയിൽ മനസ്സിലാക്കട്ടാ അടുത്തത് ജംഉം കസറും ജംഉം കസറിനെയും പറ്റി അഞ്ച് വരിയിൽ കുറയാതെ എഴുതണം അപ്പൊ എന്താണ് ജംഉം കസറും ആദ്യം മനസ്സിലാക്കിയിട്ട് അത് എഴുതണം എന്നിട്ടാണ് അതിനെ കുറിച്ചിട്ട് എഴുതേണ്ടത് എന്താണ് നാല് റക്കായത്തുള്ള നിസ്കാരത്തെ രണ്ട് റക്കായത്താക്കി ചുരുക്കി നിസ്കരിക്കുന്നതാണ് എന്ത് കസ്ര് നാല് റക്കായത്തുള്ള നിസ്കാരത്തെ രണ്ട് റക്കായത്ത് വീതമായി ചുരുക്കിയാണ് ചുരുക്കി നിസ്കരിക്കുന്നതിനാണ് എന്ത് പറയുന്നത് കസ്ര് എന്ന് പറയുന്നത് മനസ്സിലാക്ക 132 കിലോമീറ്റർ ദൂരമുള്ള ഹലാലായ യാത്രയിൽ നാല് റക്കായത്തുള്ള നിസ്കാരം രണ്ടു റക്കായത്തായി ചുരുക്കി നിസ്കരിക്കാം ഇതിനാണ് കസ്രാക്കുക എന്ന് പറയുന്നത് അസറിനെ ലൊഹറിന്റെ സമയത്തേക്ക് മുന്തിച്ച് ജംആക്കാം അസറിനെ ലൊഹറിന്റെ സമയത്തേക്ക് മുന്തിച്ചും ലൊഹറിനെ അസറിലേക്ക് പിന്തിച്ചും ജംആക്കാം ഇതാണ് മുന്തിച്ചും പിന്തിച്ചും എന്നതുകൊണ്ടുള്ള മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കാം അതുപോലെ ഇഷായിനെ മൈരിബിന്റെ സമയത്തേക്ക് മുന്തിച്ചും മൈരിബിനെ ഇഷായിന്റെ സമയത്തേക്ക് പിന്തിച്ചും ജംആക്കാം പിന്തിച്ച് ജംആക്കുമ്പോൾ ജംആക്കുന്നു എന്ന് ഒന്നാമത്തെ നിസ്കാരത്തിന്റെ സമയമായാൽ മനസ്സിൽ കരുതണം അല്ലെങ്കിൽ കളായി പോകും അപ്പൊ ഇങ്ങനൊക്കെ ജംഉം കസറിനെയും കുറിച്ച് എഴുതി അത് വിശദീകരിക്കാൻ കഴിയണം മനസ്സിലാക്കുക അപ്പൊ ഇത്രയാണ് ഈ അഞ്ചാം ക്ലാസ്സിന്റെ അഹ്കാമുൽ ഇസ്ലാം ചോദ്യ പേപ്പറിലുള്ളത് എല്ലാവരും മനസ്സിലാക്കുക ഉപകാരപ്പെടുത്തുക ഇതൊക്കെ തന്നെയാണ് നമ്മൾ മുമ്പ് ചെയ്ത ചോദ്യ പേപ്പറിലൊക്കെ വന്നത് നമ്മൾ റിവിഷനായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ ഇത് തന്നെയാണ് വന്നത് അപ്പൊ ചോദ്യ പേപ്പർ കാണുന്ന എല്ലാവർക്കും മനസ്സിലാകും ഇതന്നെയാണ് എല്ലാ ക്വസ്റ്റ്യനിലും ഉള്ളത് അപ്പൊ ഓരോ വർഷവും ചോദ്യങ്ങൾ അത് തന്നെയാണ് വരുന്നത് അപ്പോ അതുകൊണ്ടാണ് നമ്മൾ ഓരോ വർഷം ചോദ്യങ്ങൾ ഇടുമ്പോൾ നിങ്ങൾക്ക് ഒരേ സെയിം ചോദ്യങ്ങളായിട്ട് തോന്നുന്നത് അതുകൊണ്ടാണ് ഓരോ വർഷത്തേതും ഇനിയിപ്പോൾ സ്കൂൾ എക്സാമിൻ്റെ ചോദ്യ പേപ്പർ ഉണ്ട് ഇടാന് അത് ഇൻഷാല്ലാ ഒരുപോലെ ഇടണം ഇതിൽ തന്നെ മറ്റു ക്ലാസ്സുകളുടെ വീഡിയോ ഇനിയും വീഡിയോ ചെയ്യാനുണ്ട് അപ്പം എല്ലാ ക്ലാസ്സുകളുടേതും ഒരുമിച്ച് ഇടാനുള്ള സൗകര്യം ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കാരണമാണ് ഇങ്ങനെ ഓരോ ക്ലാസ്സിനായിട്ട് ചെയ്യുന്നത് അപ്പം എല്ലാവരും മനസ്സിലാക്കണം തെറ്റുകളൊക്കെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കൂടുതൽ തെറ്റൊക്കെ പറഞ്ഞതുണ്ടെങ്കിൽ വീഡിയോ മാറ്റിയിടാൻ വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സിലൊന്ന് കമൻ്റ് ചെയ്യണം പിന്നെ ചെറിയ തെറ്റുകളാണോ കാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിടാറുണ്ട് അപ്പോൾ എല്ലാ വീഡിയോസും കാണുമ്പോൾ ഡിസ്ക്രിപ്ഷനൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എല്ലാവരും മനസ്സിലാക്കുക ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു